നമ്മളൊരു ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഹെഡ്ഫോൺസിലുള്ള കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് പുറത്തു നിന്ന് വരുന്ന സൗണ്ട്സൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് പലർക്കും വേണ്ട കാര്യമായിരിക്കും. ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കേബിളിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയാൽ നമ്മൾ ആ ഹെഡ്ഫോൺ മുഴുവനായിട്ട് മാറ്റേണ്ടി വരും. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇയർഫോൺസിലൊരു റബ്ബർ ടിപ്പ് കാണാൻ കഴിയും. അത് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ നന്നായിട്ട് ഫിറ്റായിട്ടിരിക്കാൻ ഈ ഒരു റബ്ബർ ടിപ്പ് സഹായിക്കും. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇയർഫോൺസിനെ കുറിച്ചാണ്. നമ്മളൊരു ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫോണിനെ കുറിച്ച് അതിൻ്റെ പ്രോസസ്സർ എങ്ങനെയാവണം, ഡിസ്പ്ലേ എങ്ങനെയാവണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഫോൺ എടുക്കാറുള്ളത്. എന്നാൽ ഇയർഫോൺസ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, കൂടുതൽ പേരും ശ്രദ്ധിക്കാറില്ല. ഒരു നല്ല ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള ഇയർഫോൺസ് ആണ് നമുക്ക് സാധാരണ കാണാറുള്ളത്. ഒന്ന്, നമ്മൾ സാധാരണ കാണാറുള്ള ഇൻ ഇയർ മോണിറ്റർ. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇയർഫോൺസിലൊരു റബ്ബർ ടിപ്പ് കാണാൻ കഴിയും. അത് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ നന്നായിട്ട് ഫിറ്റായിട്ടിരിക്കാൻ ഈ ഒരു റബ്ബർ ടിപ്പ് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ നിന്ന് പെട്ടെന്ന് ചാടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ ഫിറ്റായിട്ട് നമ്മുടെ ചെവിയിൽ ഇരിക്കും. മാത്രമല്ല, ഇത് റബ്ബർ ആയതുകൊണ്ട് തന്നെ നല്ല ഫിറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സീല് കിട്ടും. സീല് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് നിന്ന് വരുന്ന സൗണ്ട്സ് ഒന്നും അത്ര വലിയ രീതിയിൽ കേൾക്കാൻ കഴിയില്ല. നല്ലൊരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഇത്തരത്തിലുള്ള ഇയർഫോൺസിൽ കിട്ടാറുണ്ട്. ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് ഇയർബഡ്സ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള ഇയർഫോൺസിൻ്റെ പോലെ ഒരു റബ്ബർ ടിപ്പോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഒരു സാധാരണ, നമുക്ക് പണ്ടൊക്കെ നമ്മൾ സാംസങ്ങിൻ്റെ ഫോണൊക്കെ വാങ്ങിയിരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു ഇയർഫോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് ഇയർഫോൺസ് ആയിരിക്കും ഇത്. ഇതിന് റബ്ബർ ടിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചെവിയിൽ അത്ര ഫിറ്റായിട്ട് ഇരിക്കണമെന്നില്ല. അതുപോലെ പുറത്തുള്ള സൗണ്ട്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ കഴിയും ഈ ഒരു ഇയർഫോൺ ഉപയോഗിക്കുന്ന സമയത്ത്. ഇങ്ങനെയുള്ള ഇയർഫോൺസ് സെലക്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് ഈ ഒരു ഇയർഫോൺസ് സെലക്ട് ചെയ്യാം. അതല്ലാതെ നമുക്ക് നല്ല ഫിറ്റായിട്ട് ഇരിക്കുന്ന നല്ല നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഒരു ഇയർഫോൺ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻ ഇയർ മോണിറ്റർ ഇയർഫോൺസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇൻ ഇയർ മോണിറ്റർ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നവർ മാത്രം ഈ ഒരു റബ്ബർ ടിപ്പ് ഇല്ലാത്ത മോഡൽ ഇയർഫോൺസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഇയർഫോൺ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് സൗണ്ട് ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇയർഫോൺ വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് മനസ്സിലാവൂ. പക്ഷേ എന്നാലും ചെറിയ രീതിയിലൊക്കെ ഏകദേശം അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതിൽ നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവർ സൈസാണ്. ഡ്രൈവർ സൈസ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു ഇയർഫോൺസിൻ്റെ ക്വാളിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ഇയർഫോൺസിലൊക്കെ ഏകദേശം 8 mm മുതൽ ഒരു 14 mm വരെയൊക്കെയാണ് ഡ്രൈവർ സൈസ് വരാറുള്ളത്. ഇത് കൂടുന്നതിനനുസരിച്ച് അത്രയും നല്ലതാണ്. ഇനി ഹെഡ്ഫോൺസിൻ്റെ കാര്യം പറയുമ്പോൾ ഹെഡ്ഫോൺസ് കുറച്ചുകൂടെ സൈസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ കൂടുതൽ ഡ്രൈവർ സൈസും കിട്ടും, അതുകൊണ്ട് കൂടുതൽ ക്വാളിറ്റിയും നമുക്ക് കിട്ടാറുണ്ട്. സാധാരണ നല്ലൊരു ക്വാളിറ്റിയുള്ള ഹെഡ്ഫോണിൽ ഒരു 40 mm കൂടുതൽ ഡ്രൈവർ സൈസ് ഉണ്ടാവും. ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഏറ്റവും നല്ലതാണ്. സൗണ്ട് ക്വാളിറ്റി ഡ്രൈവർ സൈസ് കൂടിയെന്ന് വിചാരിച്ച് കൂടണം എന്ന് നിർബന്ധമല്ല, പക്ഷേ ഡ്രൈവർ സൈസ് കൂടുന്നതിനനുസരിച്ച് സൗണ്ട് ക്വാളിറ്റി കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി തരാനുള്ള കപ്പാസിറ്റി വലിയ ഡ്രൈവേഴ്സിനുണ്ടാവും. സൗണ്ട് ക്വാളിറ്റിക്ക് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നോയ്സ് ക്യാൻസലേഷൻ ആണ്. നമ്മളൊരു ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഹെഡ്ഫോൺസിലുള്ള കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് പുറത്തു നിന്ന് വരുന്ന സൗണ്ട്സൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് പലർക്കും വേണ്ട കാര്യമായിരിക്കും. നല്ലൊരു നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഇയർഫോൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് വരുന്ന സൗണ്ട്സ് ഒന്നും അത്ര നല്ല രീതിയിൽ കേൾക്കാൻ കഴിയില്ല. രണ്ട് തരത്തിലുള്ള നോയ്സ് ക്യാൻസലേഷൻസ് ആണ് വരുന്നത്, പാസീവ് നോയ്സ് ക്യാൻസലേഷൻ അതേപോലെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് പല ഇയർഫോൺസിലും വരുന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞു, ആദ്യം പറഞ്ഞു ഈ റബ്ബർ ടിപ്പുള്ള ഇയർഫോൺസിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ റബ്ബർ ടിപ്പൊക്കെ ഉള്ള ഇയർഫോൺസ് നമുക്ക് മാക്സിമം സീല് തരും, ചെവി മാക്സിമം അടഞ്ഞിരിക്കും. ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തെ സൗണ്ടൊന്നും നമുക്ക് അത്ര രീതിയിൽ കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മ്യൂസിക് എൻജോയ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഹെഡ്ഫോൺസൊക്കെ ഉണ്ട്, ഓൺ ഇയർ ഹെഡ്ഫോൺസ്, വലിയ സൈസ് വരുന്ന ഹെഡ്ഫോൺസ്, ഇതൊക്കെ നമുക്ക് കൂടുതൽ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ തരും. കാരണം അതൊക്കെ നല്ല രീതിയിൽ ചെവി നല്ല രീതിയിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള സീല് തരുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹെഡ്ഫോൺസിലൊക്കെ കൂടുതലും നല്ല രീതിയിലുള്ള നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഇത് നമുക്ക് സാധാരണ ഇയർഫോൺസിലും ഹെഡ്ഫോൺസിലും ഒന്നും കാണാറില്ല. കാരണം ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇയർഫോൺസിൽ മാത്രമാണ് വരുന്നത്. ആപ്പിളിൻ്റെ എയർപോഡ്സിലും കാര്യങ്ങളിലൊക്കെ അതുപോലെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇയർഫോൺസിലാണ് ഇത് വരുന്നത്. അതായത് ഇങ്ങനെയുള്ള ഇയർഫോൺസിലൊക്കെ ഒരു എക്സ്ട്രാ മൈക്ക് ഉണ്ടാവും. ഈ മൈക്ക് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പുറത്തു നിന്ന് വരുന്ന സൗണ്ട്സൊക്കെ ആ ഒരു മൈക്ക് ഡിറ്റക്റ്റ് ചെയ്യും. ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം ആ സൗണ്ട്സൊക്കെ ഒഴിവാക്കിയിട്ട് ആ പുറത്ത് വരുന്ന സൗണ്ട്സൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇയർഫോൺസിലെ സൗണ്ട്സ് മാത്രം
തരാവുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ടെക്നോളജിയാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഈ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ്, കാരണം ഇത്രയും നല്ലൊരു ടെക്നോളജി അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് പുറത്തെ സൗണ്ട്സൊക്കെ മാക്സിമം റിഡ്യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി, അതായത് ഇയർഫോൺസിൽ നിന്ന് വരുന്ന സൗണ്ട്സ് മാത്രം കേൾക്കാനുള്ളൊരു തരത്തിലുള്ള ടെക്നോളജിയാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഈ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇയർഫോൺസിൽ മാത്രമാണ് വരുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ ഹെഡ്ഫോൺസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഡിറ്റാച്ചബിൾ കേബിളുള്ള ഹെഡ്ഫോൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മളൊരു വയേർഡ് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കേബിളിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയാൽ നമ്മൾ ആ ഹെഡ്ഫോൺ മുഴുവനായിട്ട് മാറ്റേണ്ടി വരും. പക്ഷേ ഒരു ഡിറ്റാച്ചബിൾ കേബിളുള്ള ഹെഡ്ഫോൺ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കേബിള് കേട് വന്നാലും കേബിള് മാത്രം മാറ്റിയാൽ മതി, ഹെഡ്ഫോൺ ഫുള്ളായിട്ട് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ ഐ പി റേറ്റിംഗുള്ളൊരു ഇയർഫോൺ ആണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വാട്ടർ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് പോലെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് നമ്മളൊരു ഇയർഫോൺസ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.